അസ്സലാമു അലൈക്കും ആൻഡ് ഗുഡ് മോർണിംഗ് ടു എവരി വൺ. എം എഫ് എസ് എൻ ഡ്രോയിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലൂടെ ഞാൻ കഥയാണ് പറയാൻ പോകുന്നത്. മുമ്പുള്ളതിലെല്ലാം ഞാൻ പാട്ടുപാടിയും ചിത്രം വരച്ചുമായിരുന്നു വീഡിയോ ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ കേരളത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ജനന ദിവസമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കേരളം രൂപവൽക്കരിക്കപ്പെട്ടത്, എങ്ങനെയാണ് കേരളം ഉണ്ടായത്, എന്താണ് കേരളത്തിൻ്റെ ചരിത്രം എന്നിവയൊക്കെയാണ് ഇന്ന് ഞാൻ ഇതിലൂടെ പറയാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു എം എഫ് എസ് എൻ ഡ്രോയിങ്സ്. ഇറ്റ്സ് മീ മുഹമ്മദ് ഫായിസ്. കൊച്ചു കേരളം കേരള സംസ്ഥാനമായി രൂപവൽക്കരിക്കപ്പെട്ടത് നവംബർ 1-നാണ്. ഈ ദിവസം കേരളപ്പിറവി എന്നറിയപ്പെടുന്നു. 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വതന്ത്രമായതിന് ശേഷം ഐക്യ കേരളത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമമാണ് ഈ പുനഃസംഘടനയ്ക്കും വിഭജനത്തിനും രൂപീകരണത്തിനും ആധാരം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂർ, കൊച്ചി എന്നീ രാജ്യങ്ങളും മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ എന്നീ പ്രദേശങ്ങളും എന്നിങ്ങനെ മലയാളം പ്രധാന ഭാഷയായുള്ള എല്ലാ നാടുകളും കൂട്ടിച്ചേർത്താണ് നമ്മുടെ കേരളം രൂപവൽക്കരിക്കപ്പെട്ടത്. 1956 നവംബർ 1-നാണ് നമ്മുടെ കേരളം രൂപവൽക്കരിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ 1 കേരളപ്പിറവി ദിനമായിട്ട് അറിയപ്പെടുന്നു. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് അറ്റത്തുള്ള സംസ്ഥാനമാണ് കേരളം. വൈവിധ്യമേറിയ ഭൂപ്രകൃതിയാൽ സമ്പന്നമാക്കപ്പെട്ട ഇവിടം ലോകത്തിൽ സന്ദർശനം നടത്തേണ്ട 50 സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണ് നാഷണൽ ജിയോഗ്രഫിക് ട്രാവലർ മാഗസിൻ. മലയാളം പ്രധാന ഭാഷയായി സംസാരിക്കുന്ന കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം. മറ്റു പ്രധാന നഗരികളാണ് കൊച്ചി, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ എന്നിവ. കളരിപ്പയറ്റ്, കഥകളി, തെയ്യം, ആയുർവേദം എന്നിവയെല്ലാം കേരളത്തിൻ്റെ പുകഴേറ്റുന്നു. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെയും അറിയിക്കുക. ഇതുപോലെ പുതിയ വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. പുതിയ വീഡിയോസുകളുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ.